വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റിലായ കെ വിദ്യ ചോദ്യം ചെയ്യലിനിടെ കുഴഞ്ഞുവീണു. അഗളി പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായ വിദ്യയെ കോട്ടത്തറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, എന്താണ് സംഭവിച്ചത്? ആശുപത്രിയിലെത്തിച്ചോ വിദ്യ ഇപ്പോൾ? അപർണ, അല്പസമയം മുമ്പാണ് വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതിയായ വിദ്യ കെ കുഴഞ്ഞു വീണത്. പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണത്. ഇവരിപ്പോ അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആംബുലൻസിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവരെ കൊണ്ടുപോയത്. കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കിയതായിരുന്നു. അതിനുശേഷം രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയായിരുന്നു. നാളെയാണ് കസ്റ്റഡി കാലാവധി കഴിയുക. അതിനുശേഷം വിദ്യ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് തുടരുക. ഇതിനിടയിൽ വിശദമായി ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ കുഴഞ്ഞു വീണിട്ടുള്ളത്. എന്താണ് കാരണം എന്നുള്ളതും കുഴഞ്ഞു വീഴാനുണ്ടായ കാരണം മറ്റും അറിയണമെങ്കിൽ എന്തായാലും ആശുപത്രിയിൽ നിന്ന് കൃത്യമായൊരു വിവരം ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ പരിശോധനകളും മറ്റും നടക്കും. ഇവിടെ നിന്ന് ഏകദേശം 7 കിലോമീറ്ററോളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അഗളിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആശുപത്രിയിൽ എത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിനകം എന്താണ് കൃത്യമായ ഒരു പരിശോധന നടത്തിയതിന്റെ റിപ്പോർട്ട് ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ കഴിഞ്ഞ ഈ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ആണ് നിരന്തരമായി പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് ഇവരോട്. കാരണം അതിന്റെ ഈ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് അധികൃതർ നൽകിയിരിക്കുന്ന ഈ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അടക്കം പോലീസ് വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് വിദ്യയോട് ഇതിന്റെ ഒറിജിനൽ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒറിജിനൽ എന്റെ കയ്യിലില്ല, ഇത് ഞാൻ തയ്യാറാക്കിയതല്ല. ഇത് അട്ടപ്പാടി കോളേജിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ ഒരു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി തയ്യാറാക്കിയതാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ ഒറിജിനൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഇവരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തി വരുന്നതിനിടയിലാണ് ഇവർ ഇപ്പോൾ കുഴഞ്ഞു വീണിട്ടുള്ളത്. എന്തായാലും ഇവരിപ്പോ അല്പസമയം മുമ്പ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. കായംകുളം MSM കോളേജിനോട് വീണ്ടും വിശദീകരണം തേടാൻ കേരള സർവകലാശാല. അഡ്മിഷൻ കമ്മിറ്റിയിലെ മുഴുവൻ അധ്യാപകരുടെയും പട്ടിക കൈമാറാൻ കോളേജിന് നിർദ്ദേശം നൽകും. നേരത്തെ നൽകിയ വിശദീകരണം തള്ളിയാണ് വീണ്ടും സർവകലാശാലയുടെ ഇടപെടൽ. നിഖിൽ തോമസിന്റെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട MSM കോളേജ് നൽകിയ വിശദീകരണം കേരള സർവകലാശാല തള്ളി. കോളേജിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് നിലപാട് വീസിയെടുത്തതോടെ അഡ്മിഷൻ കമ്മിറ്റിയിലെ മുഴുവൻ അധ്യാപകരുടെയും പട്ടിക സർവകലാശാല ആവശ്യപ്പെടും. കൊമേഴ്സ് വകുപ്പിലെ അധ്യാപകരുടെ പട്ടികയും കോളേജ് നൽകണം. നിഖിലിന് അഡ്മിഷൻ നൽകിയ പ്രിൻസിപ്പലും വകുപ്പ് മേധാവിയും വിരമിച്ചു. മറ്റ് വിവരങ്ങൾ അറിയില്ലെന്നായിരുന്നു കോളേജിന്റെ വിശദീകരണം. എന്നാൽ വിശദീകരണത്തിലെ ന്യൂനതകൾ പരിശോധിച്ച സർവകലാശാല വിശദമായ വിവരങ്ങൾ തേടുകയാണ്. 27-ന് ചേരുന്ന സിൻഡിക്കേറ്റിൽ കോളേജ് നൽകിയ വിശദീകരണം ചർച്ചയാകും. അതിനുശേഷമായിരിക്കും സർവകലാശാലയുടെ തുടർ നടപടി. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യാജ ഡിഗ്രി വിവാദത്തിൽ കുടുങ്ങിയ നിഖിൽ തോമസിനെ എംകോം പ്രവേശനത്തിന് ശുപാർശ ചെയ്തത് ഓർമ്മയില്ലെന്ന CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാന്റെ വാദം തെറ്റ്. SFI ഫ്രാക്ഷന്റെ ചുമതലയുള്ള CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ബാബുജാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് നിഖിലിനെ 2019 കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തത്. കായംകുളം CPM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായിരുന്ന നിഖിൽ തോമസിന്റെ നാട്ടുകാരൻ കൂടിയാണ് കായംകുളം സ്വദേശിയായ KH ബാബുജൻ. ഈ നിഖിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി പിന്നീടാണ് അറിയപ്പെടുന്ന ആളായി മാറി. ഇത് 2.5 വർഷം മുമ്പാണ്. അന്നേ നമുക്ക് അങ്ങനെ അറിയപ്പെടുന്ന അല്ല ആ രൂപത്തിലൊന്നും നമ്മുടെ ശ്രദ്ധയിൽ ഒരു അറിയപ്പെടുന്ന വിദ്യാർത്ഥിയായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കൊക്കെ അഡ്മിഷൻ കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമുള്ള KH ബാബുജാന്റെ പ്രതികരണം നിഖിലിനെ അറിയില്ല എന്നായിരുന്നു. എംകോം പ്രവേശന സമയത്ത് നിഖിൽ തോമസ് അറിയപ്പെടുന്ന ആളല്ലെന്നാണ് ബാബുജാൻ വിശദീകരിച്ചത്. പക്ഷേ CPM SFI പഴയ ചരിത്രം ഇത് തെറ്റെന്ന് തെളിയിക്കുന്നു. ആലപ്പുഴയിൽ SFI ഫ്രാക്ഷന്റെ ചുമതലയുള്ള CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ബാബുജൻ. 2018 നവംബറിൽ നിഖിലിനെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായി പാർട്ടി നിർദ്ദേശിക്കുന്നത് KH ബാബുജന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഫ്രാക്ഷൻ കമ്മിറ്റി യോഗത്തിൽ വെച്ച്. അന്ന് MSM കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു നിഖിൽ. തൊട്ടടുത്ത വർഷം, അതായത് 2019, നിഖിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനു പിന്നാലെ CPM കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമനം. നിഖിൽ തോമസിന്റെ നാട്ടുകാരൻ കൂടിയാണ് കായംകുളം ഓഫീസിലെ സ്ഥിര സാന്നിധ്യമായ KH ബാബുജാനും. SFI CPM ഇത്രയും പദവികൾ വഹിച്ച ശേഷമാണ് നിഖിൽ 2021 MSM കോളേജിൽ വ്യാജ ഡിഗ്രിയുമായി PG പ്രവേശനം നേടുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എംകോം പ്രവേശനത്തിന് നിഖിലിനെ ശുപാർശ ചെയ്തത് ഓർമ്മയില്ലെന്നും നിഖിൽ അക്കാലത്ത് അറിയപ്പെടുന്ന നേതാവല്ലെന്നുമുള്ള ബാബുജാന്റെ പ്രസ്താവന പൊളിയുന്നതും. കേവലമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഒരു അഡ്മിഷൻ വന്ന് ചോദിച്ചപ്പോ കത്ത് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്ന കേവലമായതിനെ തള്ളിക്കളയാൻ കഴിയില്ല. SFI ഏരിയ സെക്രട്ടറിയും കേരള യൂണിവേഴ്സിറ്റി ജോയിന്റ് സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ആൾ
SFI-യുമായി യാതൊരു ബന്ധവുമില്ല, പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് തീർത്തും ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിഗ്രി കേസിൽ പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലായതോടെയാണ് നിഖിലിനെ തള്ളിപ്പറഞ്ഞുള്ള ബാബുജാന്റെ വിചിത്രമായ പ്രതികരണം. ആലപ്പുഴയിലെ മുതിർന്ന CPM നേതാവാണ് നിഖിലിനെ ശുപാർശ ചെയ്തതെന്ന് കോളേജ് മാനേജർ തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ നേതാവാരെന്ന് മാനേജർ മാധ്യമങ്ങളോട് പറഞ്ഞില്ലെങ്കിലും വരും ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യൽ ഈ പേര് അദ്ദേഹത്തിന് വെളിപ്പെടുത്തേണ്ടതായി വരും. ന്യൂസ് 18 ആലപ്പുഴ. നിഖിൽ തോമസ് ഉൾപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് കെ മുരളീധരൻ. പോലീസ് നാടകം കളിക്കുകയാണ്, പിന്നിൽ CPM സംസ്ഥാന നേതൃത്വമുണ്ടെന്നും കെ മുരളീധരൻ ആരോപിച്ചു. CPM ഉന്നത നേതാവിനെ സംരക്ഷിക്കാനാണ് ശ്രമമെന്നും ഉന്നതൻ ആരാണെന്ന് അന്വേഷണത്തിലൂടെ പുറത്തുവരട്ടെയെന്നും കെ മുരളീധരൻ. ഇതിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. പോലീസ് നാടകം കളിക്കുന്നത് പ്രതിയെ സഹായിച്ചവരെ രക്ഷിക്കാനാണ്. ഞങ്ങൾ തർപ്പിച്ച് പറയുന്നു, ഇതിന്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ്. അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ സമൂഹത്തിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതാണ് കുട്ടവും കുട്ടവൊക്കെയായിട്ട് മാറിപ്പോകുന്നത്. വടകരയും ആവളയായിട്ട് മാറിപ്പോകുന്നതിൻ്റെ മാറിയിട്ടല്ല, മാറ്റിയതാണ്. അറസ്റ്റ് ചെയ്ത മേപ്പയ്യൂര് തന്നെയാണ്. പക്ഷേ അത് വളരെ ഉന്നതനായിട്ടൊരു നേതാവായതുകൊണ്ട് അയാളെ രക്ഷിക്കാനാണ് ഒരു എന്താ പറയേണ്ട ഒരു നാടകം കളിക്കൽ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊരു പെയ്ഡ് സംരക്ഷകൻ ഇപ്പോ ഒളിവിൽ താമസിച്ചു എന്ന് പറയുന്നതാണ്. MGE സർവകലാശാലയിലേക്കുള്ള മാർച്ചിനിടെ പ്രവർത്തകരെ തെറിവിളിച്ചതിൽ SIക്കെതിരെ പരാതിയുമായി KSU. ഗാന്ധിനഗർ SI സുധി കെ സത്യപാലിനെതിരെ DGP പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കുമാണ് പരാതി നൽകിയത്. KSU മുൻ സംസ്ഥാന ഭാരവാഹിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സുബിൻ മാത്യുവിന് നേരെയാണ് തെറിവിളി ഉണ്ടായത്. ഇതേ തുടർന്നാണ് സുബിൻ പരാതി നൽകിയത്. പോലീസ് സേനയിൽ ക്രിമിനൽ വർക്കരണം നടക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നലെ കണ്ടതെന്ന് സുബിൻ മാത്യു പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പബ്ലിക് ആയിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നുവെങ്കിൽ സ്റ്റേഷനുള്ളിൽ അവസ്ഥ എന്താകുമെന്നും സുബിൻ പ്രതികരിച്ചു. ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷിനും ശരത്തിനും ഇടക്കാല ജാമ്യം അനുവദിച്ചു. സ്വപ്നയ്ക്ക് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ശരത്തിന് July 24 വരെയാണ് ജാമ്യം. കേസിൽ പ്രധാന പ്രതികൾ ഇപ്പോഴും പുറത്താണെന്ന് സ്വപ്ന പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം എത്തണമെന്നും സ്വപ്ന പറഞ്ഞു. കേസിൽ ഇഡിക്ക് നേരെ നിരവധി ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചത്. കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പറയുന്ന സരിത്തിനെയും സ്വപ്നയെയും ആദ്യം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് വിചാരണ വേളയിൽ കോടതി ചോദിച്ചത്. സരിത്തും സ്വപ്നയും അന്വേഷണവുമായി സഹകരിച്ചെന്നും എം ശിവശങ്കർ സഹകരിച്ചില്ലെന്നും ED മറുപടി നൽകി. കേസിൽ എം ശിവശങ്കറിന്റെ റിമാൻഡ് August 5 വരെ നീട്ടി. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, പ്രധാനമായും ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്തെല്ലാം ഉപാധികളോടെ? ഒപ്പം വലിയ രീതിയിലുള്ള ചോദ്യശരങ്ങൾ ED കോടതിയുടെ ഭാഗത്തു ഉന്നയിച്ചിരിക്കുന്നു, അതിന്റെ ഉള്ളടക്കം കൂടി എന്താണ്? അപർണ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ, സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ് നായർ, സന്തോഷ് ഈപ്പൻ ഉൾപ്പെടെയുള്ള പ്രതികളാണ് ഇന്ന് സമൻസ് ലഭിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് കോടതിയിൽ ഹാജരായത്. ലൈഫ് മിഷൻ കേസ് പരിഗണിക്കുന്ന കലൂരിലെ PMLA കോടതിയിലാണ് എല്ലാവരും ഹാജരായത്. തുടർന്ന് സ്വപ്ന സുരേഷും സരിത്തും അവർ ഈ കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അവർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിലാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും ആദ്യം അറസ്റ്റ് ചെയ്യാത്തത് എന്ന് കോടതി ചോദിച്ചു. എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റ് പ്രതികളുടെ അറസ്റ്റ് എന്തുകൊണ്ടാണ് രേഖപ്പെടുത്താത്തിരുന്നത് എന്ന് കോടതി ചോദിച്ചു. അപ്പോൾ എം ശിവശങ്കരൻ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും സഹകരിച്ചിരുന്നില്ല എന്ന ഒരു മറുപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയത്. അങ്ങനെയെങ്കിൽ അറസ്റ്റ് എന്തിനാണ് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത് ഈ ഒരു അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ് എന്നാണ് ഒരു മറുപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയത്. ഒപ്പം തന്നെ ഈ സ്വപ്നയുടെയും സരിത്തിന്റെയും ജാമ്യാപേക്ഷയെ ED ശക്തമായി എതിർക്കുകയും ചെയ്തു. അപ്പോൾ അന്വേഷണത്തിന്റെ ഘട്ടത്തിലൊന്നും സ്വപ്നയെയും ശരത്തിനെയും കസ്റ്റഡിയിൽ എടുക്കാത്ത അന്വേഷണ സംഘത്തിന് പിന്നീട് വിചാരണ ഘട്ടത്തിൽ എന്തിനാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നൊരു ചോദ്യം സ്വപ്നയുടെ അഭിഭാഷകനും
ഉന്നയിച്ചു. ഏതായാലും സ്വപ്നയ്ക്ക് ഉപാധികളോടെ ജാമ്യവും സരിത്തിന് ഇടക്കാല ജാമ്യവുമാണ് അനുവദിച്ചിരിക്കുന്നത്. സരിത്തിന്റെ ജാമ്യാപേക്ഷയിൽ 24 അടുത്ത മാസം 24 കൃത്യമായി കോടതി ഒരു തീരുമാനം പറയുകയും ചെയ്യും. ഒപ്പം എം ശിവശങ്കറിന്റെയും സന്ദീപ് നായരുടെയും റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. അപർണ സുവി വിശ്വനാഥൻ വിവരങ്ങൾ. മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ കെ സുധാകരനെ ചോദ്യം ചെയ്യുന്നത് 4 മണിക്കൂറായി പിന്നിടുകയാണ്. 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നു. പരാതിക്കാർ ഓൺലൈനിൽ ഹാജരായി. അനൂപ് മുഹമ്മദ്, ഷമീർ എന്നിവരാണ് ഹാജരായത്. സുധാകരന്റെ മൊഴിയിൽ വ്യക്തതയ്ക്കായാണ് പരാതിക്കാരെ ഓൺലൈനായി ബന്ധപ്പെടുത്തിയത്. നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ചോദ്യാവലിക്കെല്ലാം പൂർണ്ണമായ ഉത്തരം നൽകുമെന്നും സുധാകരൻ ചോദ്യം ചെയ്യലിന് ഹാജരാകും മുൻപ് പറഞ്ഞു. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെയെന്നും അതിൽ ആശങ്കയില്ലെന്നും സുധാകരൻ പറഞ്ഞു. കടൽ താണ്ടിയെ തന്നെ കൈത്തോട് കാണിച്ച് ഭയപ്പെടുത്തേണ്ടെന്നും സുധാകരൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് പ്രതികരിച്ചു. എന്റെ മനസ്സിന്റെ അകത്തൊരു കുറ്റബോധം ഇല്ലാത്തടത്തോളം കാലം ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട. എന്ത് തെളിവുണ്ടെങ്കിലും തെളിവ് വരട്ടെ, തെളിവ് അവിടെ വെച്ചിട്ട് കാണാം. പക്ഷേ എനിക്കൊരു ഒരു വിശ്വാസമുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തില്ല എന്ന് എനിക്കല്ലേ അറിയാം. എന്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ പറയുന്നു, ഞാൻ ഭാഗത്ത് ഒരു പാളിച്ചയും ഒരു പാകപ്പെടിയും വന്നിട്ടില്ല. ഞാൻ ഒരാളെയും ദുരുപയോഗം ചെയ്തിട്ടില്ല, ഒരാളുടെ കൈക്കൂലിയും വാങ്ങിയിട്ടില്ല. ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ കൈക്കൂലി വാങ്ങാത്തൊരു രാഷ്ട്രീയക്കാരനാണ്. അതിനൊരു പൊളിറ്റിക്കൽ എത്തിക്സാണ്, അവോയ്ഡ് 3 W, അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ പ്രാവർത്തികമാക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ആരെയും ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ സത്യസന്ധമായി മാറ്റുന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ. കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഓക്കെ, ഒരറസ്റ്റിനും ആശങ്കയില്ല. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് ജാമ്യമുണ്ട്, ഒരു കുഴപ്പമില്ല. അല്ലെന്ന് ഞാൻ ഒരു ഭയപ്പെടുന്ന ഒരാളേ അല്ല, കടൽ കേടി വന്നതാ ഞാൻ. കൈത്തോട് കാണിച്ചെന്നെ പേടിപ്പിക്കാൻ നിൽക്കരുത്. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേർന്നു. അനീഷ്, 4 മണിക്കൂറും ചോദ്യം ചെയ്യൽ പിന്നിടുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? അപർണ, 11 മണിക്കാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഇതിനുശേഷം തുടങ്ങിയ ആ സമയം മുതൽ താൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ. മോൺസൺ മാവുങ്കലുമായി ഒരു ചികിത്സയ്ക്കായി തൻ്റെ മുഖത്തൊരു ചികിത്സ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആണ് ഇടപെടേണ്ടി വന്നത്. അതിൽ കവിഞ്ഞ മറ്റൊരടുപ്പും അയാളുമായി ഇല്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത്. പണം ഈ ഒരു സാഹചര്യത്തിലും മോൺസൺ മാവുങ്കലിൽ നിന്ന് തനിക്ക് പണം കൈപ്പറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണവും നൽകുന്നു. എന്നാൽ ആദ്യം നൽകിയ മൊഴിയിൽ പൂർണ്ണ വിശ്വാസം ക്രൈംബ്രാഞ്ച് കൽപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ ചില ഡിജിറ്റൽ തെളിവുകളും മറ്റുമൊക്കെ ക്രൈംബ്രാഞ്ച് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരായ 2 പേരെ, അനൂപ് മുഹമ്മദിനെയും ഒപ്പം ഷമീറിനെയും, ഓൺലൈനായി ഈ ഹാജരാവാൻ പറയുകയും അവർ ഹാജരാവുകയും ചെയ്തു. അവർ വീണ്ടും ചില കാര്യങ്ങൾ സുധാകരൻ്റെ സാന്നിധ്യത്തിൽ പോലീസിനോട് വീണ്ടും പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് വീണ്ടും പുരോഗമിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ, ഈ ജില്ലയിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് രാവിലെ മുതൽ തന്നെ ഉണ്ട്. ഉച്ചയ്ക്ക് സുധാകരനുള്ള ഉച്ചഭക്ഷണം മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മരുന്നടക്കമുള്ള സാമഗ്രികൾ പിന്നീട് എത്തിക്കുകയും ചെയ്തു. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും നേരത്തെ തന്നെ ഒരു ജാമ്യം നൽകണമെന്ന്, അറസ്റ്റ് ചെയ്താലും ജാമ്യം നൽകി വിട്ടയക്കണമെന്ന ഒരു ഉത്തരവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് ഒന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഇന്ന് നൽകുന്ന മൊഴികൾ പൂർണ്ണമായും പരിശോധിച്ച ശേഷം പിന്നെ പരാതിക്കാരുടെയും മോൻസിൻ്റെയും അടക്കമുള്ളവരുടെയൊക്കെ ശേഖരിച്ചായിരിക്കും ഒരുപക്ഷെ അനന്തര നടപടികൾ കൈക്കൊള്ളുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും കെ സുധാകരനെ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിക്കുന്നതിനുള്ള സാധ്യതകളുമുണ്ട്. എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ NSSൽ ആഭ്യന്തര കലാപം. ഡാർട്ടർ ബോർഡ് അംഗം കലഞ്ഞൂർ മധു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ബജറ്റ് സമ്മേളനം ബഹിഷ്കരിച്ചു. ജി സുകുമാരൻ നായരുടെ ഏകാധിപത്യമാണ് NSSൽ നടക്കുന്നതെന്ന് യോഗം ബഹിഷ്കരിച്ചു പുറത്തുവന്ന കലഞ്ഞൂർ മധു പ്രതികരിച്ചു. അതേസമയം സംഘടനാവിരുദ്ധ പ്രവർത്തനമാണ് കലഞ്ഞൂർ മധു നടത്തിയതെന്നായിരുന്നു സുകുമാരൻ നായരുടെ മറുപടി. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ സ്വജനപക്ഷപാതം ആരോപിച്ച് അടൂർ താലൂക്ക് യൂണിയൻ. സംഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇല്ലാതാക്കിയെന്നാണ് ആരോപണം. അഴിമതി കൊണ്ട് NSSന് കലഞ്ഞൂർ മധു ഡയറക്ടർ പിന്നാലെയാണ് മധു അംഗമായ താൻ ആരോപണവുമായി രംഗത്ത് വന്നത്. കടലിനടിയിൽ തെരച്ചിൽ നടത്തിയത് ഈ ഈ സമുദ്രപേടകം 4 കിലോമീറ്റർ താഴ്ചയിലാണ് ഉള്ളതെങ്കിൽ 6 കിലോമീറ്റർ താഴ്ചയിൽ വരെ ഈ തെരച്ചിൽ നടത്താൻ കഴിയുന്ന ഉപകരണങ്ങളായിരുന്നു തെരച്ചിൽ നടത്തിയത്. ഇതിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ഈ സമുദ്രപേടകം സ്ഫോടനത്തിൽ തകർന്നെന്ന നിഗമനത്തിലേക്ക് ഈ രക്ഷാപ്രവർത്തകർ എത്തിച്ചേർന്നത്. ഈ ഇതിൻ്റെ ഈ ക്യാപ്പ് പോലുള്ള ഈ മുൻഭാഗം
വേർപെട്ട് പോയെന്ന സംശയമാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഈ സഞ്ചാരികളുണ്ടായിരുന്ന 5 സഞ്ചാരികളുണ്ടായിരുന്ന ക്യാപ്സ്യൂൾ പോലത്തെ ഭാഗം കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കൻ അറ്റ്ലാന്റിക് മേഖലയിലാണ് കഴിഞ്ഞ 4 ദിവസമായി തെരച്ചിൽ നടത്തിവന്നത്. 96 മണിക്കൂർ നേരത്തേക്കുണ്ടായിരുന്ന ഓക്സിജൻ മാത്രമായിരുന്നു ഈ പേടകത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ട് 3:30 ഈ ഓക്സിജൻ തീർന്നു എന്ന് ഈ രക്ഷാപ്രവർത്തകർ അറിയിച്ചിരുന്നു. അതിനുശേഷവും പക്ഷേ തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് ഈ പേടകം ഈ മർദ്ദ വ്യതിയാനത്തിൻ്റെ ഭാഗമായി പൊട്ടിത്തെറിച്ചെന്നും സ്ഫോടനമുണ്ടായെന്നും 5 പേർ മരിച്ചെന്നുമുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. കാത്തിരിപ്പ് വിഫലമായി. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ അന്തർവാഹിനി ടൈറ്റൻ പൊട്ടിത്തെറിച്ചു എന്ന് സ്ഥിരീകരണം വന്നു. അന്തർവാഹിനിയിലുണ്ടായിരുന്ന 5 പേര് മരിച്ചുവെന്ന് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. കടലിനടിയിലെ അതിതീവ്ര മർദ്ദമാണ് ഈ പൊട്ടിത്തെറിക്ക് കാരണമായത് എന്നാണ് വിശദീകരണം. സരുണെ ജോസ് നൽകും വിവരങ്ങൾ. സരുൺ, വലിയ പ്രതീക്ഷയിലായിരുന്നു ലോകമെമ്പാടും ഈ 5 പേരെയും ജീവനോടെ കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊരു പൊട്ടിത്തെറിയിൽ അവസാനിച്ചു, ജീവൻ നഷ്ടമായി. ഇതെന്ന് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ഏറ്റവും ഒടുവിലത്തെ ദിവസമാണോ അതോ ആദ്യ ദിനം, ഈ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ദിനത്തിൽ തന്നെ സംഭവിച്ചു എന്നാണ് കരുതുന്നത്? എൽദോ, കഴിഞ്ഞ 4 ദിവസമായി നടത്തിവന്ന തെരച്ചിലുകൾക്കൊടുവിലാണ് ഈ സമുദ്ര പേടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ടൈറ്റാനിക് കപ്പൽ, തകർന്നു കിടക്കുന്ന ടൈറ്റാനിക് കപ്പലിന്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ്. അമേരിക്ക ദോനോ കേ ഡിഎൻഎ മേ ലോക്തന്ത്ര ഹൈ, ലോക്തന്ത്ര ഹമാര സ്പിരിറ്റ് ഹൈ, ലോക്തന്ത്ര ഹമാരി രഗോ മേ ഹൈ, ലോക്തന്ത്ര കോ ഹം ജീതേ ഹൈ. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. യുക്രൈൻ യുദ്ധം, കാലാവസ്ഥാ വ്യതിയാനം, ഇന്ത്യ അമേരിക്ക പ്രതിരോധ സാങ്കേതിക സഹകരണം തുടങ്ങിയവ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വിഷയങ്ങളായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എടുത്തു പറഞ്ഞായിരുന്നു അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത മോദിയുടെ പ്രസംഗം. Every member of this Congress has a deep interest in it. രണ്ടാം തവണയാണ് അമേരിക്കൻ കോൺഗ്രസിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. കോൺഗ്രസ് അംഗങ്ങൾ മോദിക്കൊപ്പം സെൽഫി എടുക്കാനും ഓട്ടോഗ്രാഫ് മേടിക്കാനും ചുറ്റും കൂടിയത് ശ്രദ്ധേയമായി. വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രിക്ക് ഒരുക്കിയ അത്താഴവിരുന്നും പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. അമേരിക്കൻ ടെക് കമ്പനി തലവന്മാരും ഇന്ത്യയിൽ നിന്ന് മുകേഷ് അംബാനി, നിത അംബാനി തുടങ്ങിയവരും അത്താഴ വിരുന്നിലെത്തി. Two great friends, two great nations and two great powers. Cheers. പ്രധാനമന്ത്രിജി, ആപ്കി സാജേദാരിക്കേ ലിയേ ധന്യവാദ്. പ്രധാനമന്ത്രിയുടെ 4 ദിവസത്തെ സന്ദർശനത്തിനിടെ പ്രതിരോധ സാങ്കേതിക ബഹിരാകാശ രംഗത്തെ സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.